അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുവിൻ്റെ പ്രിയ സഹോദരങ്ങളെ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ നിങ്ങൾക്കൊക്കെ സുഖമാണെന്ന് കരുതട്ടെ. മാഷാല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ എനിക്കും എൻ്റെ കുടുംബത്തിനും സുഖം തന്നെയാണ്. മാഷാല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ റഹീം എന്ന എൻ്റെ സഹോദരൻ ഉടൻ തന്നെ റിലീസാകുമെന്ന് പറയുന്നത് കേട്ടു. മാഷാല്ലാ, അൽഹംദുലില്ലാ, ഇന്ന് അദ്ദേഹത്തിൻ്റെ സഹോദരനെ ഞാൻ വിളിച്ചിരുന്നു, ജ്യേഷ്ഠനെ ഞാൻ വിളിച്ചിരുന്നു, ഒരുപാട് സംസാരിച്ചിരുന്നു. സംസാരിക്കാനുള്ള കാരണം ഏതോ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടു, ഒരാൾ എനിക്ക് വിട്ടു തന്ന വീഡിയോയിൽ ഞാൻ കണ്ടു, റഹീമിൻ്റെ മോചനം ഉമ്മ പുറത്തു വിട്ടെന്നും അങ്ങനെയൊക്കെ പറഞ്ഞ പല വീഡിയോകളും കണ്ടു. അപ്പോൾ മാഷാല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ സന്തോഷം കൊണ്ട് റഹീമിൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ്, ആയിട്ടില്ല ഒരു മാസം കൊണ്ട്, എന്തായാലും ഒരു മാസം കൂടെ ഇനിയും പിടിക്കുമെന്നും, പിന്നെ ഇൻഷാല്ലാ കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പെട്ടെന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. തീർച്ചയായും ആ കുടുംബം റഹീമിനോട് പുറത്തു കൊടുത്തെന്നും മാഷാല്ലാ അൽഹംദുലില്ലാ എത്രയും പെട്ടെന്ന് തന്നെ റിലീസാവുമെന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നാളെ നമുക്ക്, ഇന്ന് വിദേശത്തൊക്കെ ഇന്ന് പലയിടങ്ങളിലും ഇന്ന് പെരുന്നാളാണ്, നമുക്ക് നാളെ പെരുന്നാളാണ്. അള്ളാഹു തആല ഈ ബലി പെരുന്നാളിൻ്റെ ഹക്ക് ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ ചെറുതും വലുതുമായ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തും മാപ്പാക്കുമാറാകട്ടെ. നമ്മൾ ചിന്തിക്കേണ്ടത്, ഓരോ വലിയ പെരുന്നാൾ വരുമ്പോഴും നമ്മൾ ആയങ്ങളിൽ ചിന്തിക്കേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ഇസ്മായിൽ നബിയുടെയും ഇബ്രാഹിം നബിയുടെയും പ്രവാചകന്റെ ചരിത്രം എനിക്ക് പറയാനൊന്നും എനിക്കറിയില്ല, പക്ഷേ യാതനകൾ, അതിൽ സഹിച്ച ത്യാഗങ്ങൾ എനിക്ക് പറയാൻ കഴിയും. അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം ഇസ്മായിൽ നബിയെ അറക്കാൻ വേണ്ടി കൊണ്ടുപോകുമ്പോൾ ഈ ദുനിയാവിൽ അള്ളാഹു ഒരു മനുഷ്യനെ പരീക്ഷിക്കാൻ വേണ്ടി പല വഴിയും അള്ളാഹു തിരഞ്ഞെടുക്കും. തീർച്ചയായും അള്ളാഹു എനിക്കും പരീക്ഷണങ്ങൾ നൽകുന്നുണ്ടെങ്കിൽ അള്ളാഹു ഇഷ്ടപ്പെട്ടവർക്ക് അള്ളാഹു പരീക്ഷണങ്ങൾ നൽകും. പക്ഷേ ഒരു കാര്യം ഞാൻ പറയുകയാണ്, ഈ പരീക്ഷണം വളരെയധികം ഇരു കൈ നീട്ടി ഞാൻ സ്വീകരിക്കുകയാണ്. മാഷാല്ലാ, അൽഹംദുലില്ലാ, എൻ്റെ റബ്ബ് എന്നെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് തന്നെയാണ്. അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ അള്ളാഹു പല വിധത്തിൽ പരീക്ഷിക്കും. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കും, സാമ്പത്തികമായി പരീക്ഷിക്കും, പല വിധത്തിലുള്ള പ്രയാസങ്ങളുണ്ടാവും. അത് നമ്മുടെ ഇഖ്ലാസും ഈമാനും പരീക്ഷിക്കാൻ വേണ്ടിയാണ്. തീർച്ചയായും അള്ളാഹു ഉന്നതനാണ്. അള്ളാഹു എത്തിക്കേണ്ട സമയത്ത് എത്തിക്കേണ്ടത് നമുക്ക് എത്തിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ആ ഉമ്മയുടെ കണ്ണിനീര് എന്നുള്ള സന്തോഷ വാർത്തയായി അള്ളാഹു എല്ലാം റാഹത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. റഹീമിൻ്റെ ജ്യേഷ്ഠനെ വിളിച്ചിരുന്നു, ഞാൻ ഒരുപാട് സംസാരിച്ചിരുന്നു, പക്ഷെ ആ വോയിസ് ഞാൻ ഇതിൽ വിടുന്നില്ല, കാരണം വോയിസ് റെക്കോർഡിംഗ് ആണ്. ഈ ഫോണ് വിളിക്കുമ്പോൾ റെക്കോർഡിംഗ് ആവുക തന്നെയാണ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചിലരതൊക്കെ സെലക്ട് ചെയ്ത് വെച്ചതൊക്കെ റെക്കോർഡിംഗ് ആയിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ റെക്കോർഡിംഗ് ഞാൻ വിടുന്നില്ല, അതിൻ്റെ ആവശ്യമില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് റഹീമിൻ്റെ ജ്യേഷ്ഠന് ഇന്ന് സംസാരിച്ചപ്പോൾ റഹീമിൻ്റെ കാര്യങ്ങളിൽ എല്ലാ കാര്യങ്ങളും നടന്നു പോകുന്നുണ്ട്. പെട്ടെന്ന് പെട്ടെന്ന് അവിടെ വേണ്ടുന്നത് പൈസ കൈമാറിയെന്നും, അപ്പോൾ പല വീഡിയോയിലും പലതും പറയുന്നത് കേൾക്കുമ്പോൾ ഫിക്സായി എത്തി എന്നൊക്കെ. അപ്പോൾ അദ്ദേഹം, റഹീമിൻ്റെ ജ്യേഷ്ഠം പറഞ്ഞത് കാര്യങ്ങൾ ഇതാണ്. വീഡിയോയിലെ വ്യൂസിന് വേണ്ടിയിട്ട് പലരും പലതും കാട്ടിക്കൂട്ടും, അത് നമ്മൾ കാര്യമാക്കേണ്ടതുണ്ട്. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഈ യൂട്യൂബിൽ വരുന്ന എല്ലാം കണ്ണടച്ച് വിശ്വസിക്കരുത്. ചില കാര്യങ്ങൾ സത്യമായിരിക്കാം, ചില കാര്യങ്ങൾ വളർച്ചയ്ക്ക് വേണ്ടി പലതും ഉപയോഗിച്ചെന്നിരിക്കാം. അതുപോലെ തന്നെയാണ് എന്നെ വിമർശിക്കുന്ന വീഡിയോകളും പലതും വരുന്നത്. ചിലപ്പോൾ നല്ലത് പറയുമ്പോൾ വീഡിയോ അധികം വിജയിച്ചെന്നില്ല വന്നില്ല എന്ന് വരും, മോശം പറയുമ്പോൾ വീഡിയോ വിജയിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു കാര്യത്തിൽ അൽഹംദുലില്ലാ സന്തോഷം തന്നെയാണ്. വിമർശിച്ചിട്ടായാലും ശരി, നല്ലത് പറഞ്ഞിട്ടായാലും ശരി, എൻ്റെ സഹോദരങ്ങൾക്ക് എന്നെ കൊണ്ട് ഉപകാരപ്പെടുന്നുണ്ട് എന്നുള്ളത് മാഷാല്ലാ അൽഹംദുലില്ലാ സന്തോഷം തന്നെ. അപ്പോൾ അല്ലാഹു തആല നല്ലൊരു പെരുന്നാൾ ദിവസമാക്കി തരുമാറാകട്ടെ. അതേപോലെ തന്നെ നമ്മളെ പാണക്കാട് തങ്ങൾ ഇത് ഇന്ന് കണ്ടിരുന്നു, വീഡിയോ ചെറിയൊരു ഭാഗം വീഡിയോ കണ്ടിരുന്നു. പെരുന്നാൾ ആശംസകൾ അറിയിച്ചുകൊണ്ട് ഇൻഷാല്ലാ നമ്മളൊക്കെ ഈ ഒരു പെരുന്നാളിന് നമ്മൾ ചെയ്തു പോയ തെറ്റുകുറ്റങ്ങളൊക്കെ, അഥവാ നമ്മളിൽ തെറ്റ് വന്നു പോയിട്ടുണ്ടെങ്കിൽ ആ തെറ്റുകുറ്റങ്ങളൊക്കെ അള്ളാഹു പൊറുക്കുമാറാകട്ടെ. തീർച്ചയായും അള്ളാഹു വിജയത്തിലെത്തിക്കുമാറാകട്ടെ. നമ്മുടെ ഈമാൻ സലാമത്തായ ജീവിതവും ഈമാൻ സലാമത്തായ മരണവും അള്ളാഹു തആല നമുക്ക് ഏവർക്കും നൽകുമാറാകട്ടെ. മാഷാല്ലാ, അൽഹംദുലില്ലാ, അള്ളാഹു നല്ലൊരു പെരുന്നാൾ ദിവസമായി എൻ്റെ എല്ലാ സഹോദരങ്ങൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും പെരുന്നാൾ ആശംസകൾ അറിയിക്കുകയാണ്.
അള്ളാഹു തആല തന്ന ആയുസ്സാണ്, ആരോഗ്യമാണ്, അള്ളാഹു തന്ന അനുഗ്രഹമാണ് ഈ ആയുസ്സും ആരോഗ്യവും ഈ കാഴ്ചയും കേൾവിയും സംസാര ശക്തിയും ഒക്കെ അള്ളാഹു തന്ന അനുഗ്രഹമാണ്. അപ്പൊ അള്ളാഹുവിനെ നമ്മൾ ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുക, സ്നേഹിച്ച് ഇബാദത്ത് ചെയ്യുക. തെറ്റുകുറ്റങ്ങൾക്ക് അള്ളാഹു പുറത്തു മാപ്പാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തുഹു.